രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയാറ് ശനിയാഴ്ച അന്തരിച്ച വിഖ്യാത ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കേരള കൌമുദി തയ്യാറാക്കിയ പ്രത്യേക പതിപ്പിൽ നിന്ന് വലിയ മനുഷ്യൻ ഗുരു എം ജയചന്ദ്രൻ എഴുതിയ കുറിപ്പ് സംഗീതം മാത്രമായിരുന്നില്ല എസ് പി ബാലസുബ്രഹ്മണ്യം നല്ല മനസ്സുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു മറ്റ് സംഗീത സംവിധായകരെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഏറെ ബഹുമാനത്തോടെ സംസാരിക്കുകയും ചെയ്യുന്ന വലിയ മനുഷ്യൻ ചിക്കാർ എന്ന സിനിമയിൽ ഒരു തെലുങ്ക് പാട്ടുണ്ട് അത് എസ് പി ബി സാറിനെ കൊണ്ട് പാഠിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടു അദ്ദേഹം പാടാൻ വരാമെന്ന് സമ്മതിച്ചു റിക്കോഡിംഗിന്റെ തലേനാൾ വൈകിട്ട് സെക്രട്ടറി വിളിച്ചു പറഞ്ഞു എസ് പി ബി സാറിന് ആ പാട്ടൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞു ഞാൻ ട്രാക്ക് ട്രാക്കയച്ചുവെങ്കിലും എന്റെ മനസ്സിലെ ഈഗോ ഉണർന്നു എന്തിനാണ് എസ് പി ബി സാർ ഇങ്ങനെ ചോദിക്കുന്നത് എന്റെ പാട്ടിനെ വിലയിരുത്താനാണോ അങ്ങനെ പാട്ടിനെ വിലയിരുത്തി എസ് പി ബി സാറിനെ കൊണ്ട് പാടിക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു അടുത്ത ദിവസം രാവിലെ അദ്ദേഹം സ്റ്റുഡിയോയിലെത്തി അവിടെ ഒരു ഷൂ റാക്ക് ഉണ്ട് അവിടെ എല്ലാവരും ഷൂ അലസമായി എറിഞ്ഞിട്ട് പോകും എസ് പി ബി എത്തി കുനിഞ്ഞ് ഷൂ ഊരി ശരിയായി വെച്ചു ജയചന്ദ്രൻ സാർ ഒരു സെക്കൻഡ് എന്നു പറഞ്ഞ് എന്റെ കൈ പിടിച്ച് അടുത്ത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സാർ ഇന്നലെ ഞാൻ ട്രാക്ക് ചോദിച്ചതിന് കാരണം ഈ എസ് എന്ന എനിക്ക് ഇപ്പോൾ പാടുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് സാർ ചെയ്ത പാട്ടിന്റെ റേഞ്ച് ഞാൻ പാടിയാൽ ശരിയാകുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ട്രാക്ക് ചോദിച്ചത് അതല്ലാതെ വേറൊന്നിനുമല്ല എന്ന് പറഞ്ഞു ഞാൻ ഇല്ലാതായി ഞാൻ അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ടുവണങ്ങി ഞാൻ പറഞ്ഞു എനിക്ക് വലിയ തെറ്റുപറ്റി ഇന്നലെ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി സാർ ഈ കാര്യം പറഞ്ഞപ്പോൾ എന്റെ ഈഗോ പോയി ഇന്നു മുതൽ സാർ എന്റെ ഗുരുവാണ് സംഗീതജ്ഞന് ഈഗോ പാടില്ലെന്ന് പഠിപ്പിച്ച ഗുരു പിന്നെ കിണർ എന്ന സിനിമയ്ക്ക് വേണ്ടി തമിഴും മലയാളവും ചേർന്ന പാട്ടിനു വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു മലയാളം യേശുദാസ് സാറും തമിഴ് എസ് പി ബിയും പാടാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എസ് പി ബി എത്തി മനോഹരമായി പാടി അതിൽ പ്രയാസമുള്ള പോയിന്റ് ആദ്യം പാടാമെന്ന് പറഞ്ഞു ആ നോട്ട് ആദ്യം പാടി ഒറ്റ ടേക്കിൽ ശരിയായി ആ ചിരി ഇപ്പോഴും മനസ്സിലുണ്ട് മുഹമ്മദ് റാഫി സാറിന്റെയും ദാസേട്ടന്റെയും വലിയൊരു ആരാധകനായിരുന്നു ഒരു വേദിയിൽ വെച്ച് ദാസേട്ടന്റെ കാല് തൊട്ടുതൊഴുതു പല രീതിയിലും പാടും മലരേ മൗനമ എന്ന മെലഡിയും രാക്കമ്മ കയ്യത്തട്ട് എന്ന അടിപൊളിയുമെല്ലാം ബഹുമുഖ പ്രതിഭയായിരുന്നു ഗായകൻ സംഗീത സംവിധായകൻ നടൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഇതിനു പുറമെ ശബ്ദാനുകരണത്തിലും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട് നിജു ഭാരതം യൂട്യൂബ് एन इजे यु नेजु बी ए आर्च भारत